മുടി ഡൈ ചെയ്യുന്ന മമ്മി ഡൈ ചെയ്യുന്ന അമൃതം പൊടി മോനായാൽ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് എന്താ ദിവസം ഹിബ പറഞ്ഞു കൊടുക്ക്. ഇന്ന് പെരുന്നാരാവാണ്, പെരുന്നാൾ രാവ്. അപ്പൊ നമ്മള് നിങ്ങക്ക് കുറച്ച് സാധനങ്ങള് കാണിച്ചാടി കൊണ്ടുപോവാണ്. അപ്പൊ ഹിബ, ഇന്ന് എന്തിനാ നമ്മള് വന്നിട്ടുള്ളതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്ക്. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്ക്. നാളെ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നും പറഞ്ഞു കൊടുക്ക്. ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, വാട്ട് ഈസ് ഇൻ അവർ ഫ്രിഡ്ജ്. അപ്പൊ അതാണ് ഇന്ന് നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മള് ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചല്ലേ. എന്തായാലും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പോ, കുറച്ച് തണുപ്പേലും കിട്ടും. ഇവിടെ എന്തൊരു ചൂടാന്ന് പറഞ്ഞാ. ഇതാണ് നമ്മളെ ഫ്രിഡ്ജ് കണ്ടോ, ത്രീ സ്റ്റാർ, ഫൈവ് സ്റ്റാർ ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ നമ്മള് ക്രയോൺസ് കൊണ്ട് വരച്ചിട്ടില്ല അതിനോണ്ടാ. യെസ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ്. നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളോട് കിടന്നാലോ. സോറി ഗൈസ്, ഇത് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ആണ് ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെയൊക്കെ നമ്മള് ഫസ്റ്റ് ഇത് മൊത്തം ഒരു സിൽവർ ഡിസൈൻ ആയിരുന്നു. അതിന് ശേഷം ഇമ്മ കൊടുത്ത ഡിസൈൻസ് ആട്ടോ. അതൊക്കെ നോക്കൂ, ഇവിടെ വാ നോക്ക്, ഇവിടെ കണ്ട. ഇവിടെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് ആയി. അത് ഉമ്മ ഇടക്കിടക്ക് ഉമ്മന്റെ ഇമ്മ അരിയുമ്പോൾ ഉമ്മന്റെ കൈ മുറിയ. അപ്പൊ ഇവിടെ നിന്ന് ബാൻഡേഡ് ഊരിട്ട കെട്ടാ. പൊളി ഫ്രിഡ്ജാലേ. ഞാനാ ഓർക്കുന്നത് ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രിഡ്ജിന്റെ പുറം ഭാഗം കാണിച്ചാ. ഇത് നോക്ക്, ഇവിടെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറ ഞാൻ അവിടെ നിന്ന് വരും. എന്തേലും കൈമലൊക്കെ ആക്കി ഇവിടെ വന്ന് തുടങ്ങി നമ്മളെ ബംഗു വരും. അവിടെ നിന്ന് പെന്നും പെൻസിലും എന്തൊക്കെ സ്കെച്ച് പെന്നൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് കൈ ഒടിക്കും. ഇമ്മ അവിടെ നിന്ന് മീൻ കഴുകി, മീനും കട്ട് ചെയ്ത് ഇങ്ങനെ വരും ഒറ്റ വരുത്താ. ഇവിടെ കൈ ഒടിക്കും. ഇതുപോലൊരു വൃത്തിയുടെ തുണി ഈ വീട്ടില് വേറെ ഇല്ല. അതാണ് ഈ സാധനം, എല്ലാരും കൈ തുടയ്ക്കുന്ന സാധനം. ഞാൻ എടുക്കിടക്ക് തിന്നു കഴിഞ്ഞാൽ കൈ ഒടിക്കും. ഹിബ, ഇത് ഞാൻ ഒരു പ്രാവശ്യം, ഇത് ക്യാമറമാന്റെ പ്രശ്നം പറഞ്ഞു. പക്ഷെ ഒരു പ്രാവശ്യം ഇത് ഷൂ തുടച്ചിക്കണു ഇതിനെ കൊണ്ട്. സാരില്ല, പ്രശ്നം ഒന്നുമില്ല. പുതിയ ഷൂ ആ തുടച്ച, സീനാക്കണ്ട. അത് എന്താ ചാണകത്തിലുള്ള ചവിട്ടിയപ്പോളെ സൈഡിലായപ്പോ തുടച്ച. ഇപ്പൊ എടിക്കൊന്നും വേണ്ട മുത്ത്. ഗൈസ് നോക്ക്, നമ്മളെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാ ഉള്ളത്. പാല്, കട്ടപ്പാല് ഗൈസ്, കട്ടപ്പാല്. പിന്നെ യോഗർട്ട്. എന്താ സാധനം? യോഗർട്ട്. 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 ഈ ഫസിഗാക്കണ്ട് തൈര്. തൈര്? ഓ, തൈരിന യോഗർട്ട് എന്ന് പറയുന്നേ. ഞാൻ കേടുന്നാണല്ലോ കേക്കണ്. സ്ട്രോ ഉണ്ട്. ഇത് എന്തിനാ? ഇങ്ങനെ മീന്റെ ഒക്കെ വെള്ളം ഉണ്ടാവുമ്പോ ഇങ്ങനെ ഊതി കളിക്കും. ഇതിപ്പോ ഇതിന് ഒരു കൊല്ലത്തെ പഴക്കെങ്കിലും ഇണ്ട് നോക്കിയൊന്ന്. ഏതോ കാലം വാങ്ങിയതാ. ഇപ്പോഴും ഉണ്ട് ഗുലാബ് ജാമു എന്ന് പറഞ്ഞിട്ട്. ഇടക്കിടക്ക് നമ്മളെ ബംഗ് വന്നിട്ട് ഉമ്മ ഗുലാബ് ജാമു എന്ന് പറയുമ്പോ ഉമ്മ ഇന്ന് ഉണ്ടാക്കി കൊടുക്കും. പഴയ സാധനം എക്സ്പയറി ഒക്കെ കഴിഞ്ഞതാ. എന്നാലും പാവല്ലേ അല്ലേ. വെറുതെ പറയട്ടെ ഗൈസ്, നല്ല ഫ്രഷിൽ ഉണ്ടാക്കി തന്നെ. അത് മറന്നതാ അമ്മ. അമൃതപൊടി. ഇതൊക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം നമ്മളെ പ്രോട്ടീൻ പൗഡർ ആണിത്. അമൃതം പൊടി മോനായാൽ. നമ്മള് വെറുതെ ജിമ്മിലൊക്കെ പോയിട്ട് വലിയ പ്രോട്ടീൻ പൗഡർ ഒന്നും വാങ്ങണ്ട. നമുക്ക് ഇവിടെ റേഷൻ പീടിയ പോയാലും അംഗനവാടി പോയാലും അമൃതം പൊടി കിട്ടും. ഇത് കഴിച്ചാ മതി, സൂപ്പർ സംഗതിയാണ്. ഇത് പിന്നെ ഞാൻ ഫസിഗാക്ക് പണിയെടുക്കാൻ വേണ്ടി വാങ്ങിയ കളറാണ്. ഇത് വൺ ലൈസൻസ്. നീ വാങ്ങി തരോ? ഇല്ല. ഗൈസ് ഇതൊക്കെ ബ്ലാക്ക് ഹെന്ന. മുടി ഡൈ ചെയ്യുന്ന മമ്മി ഡൈ ചെയ്യുന്ന മമ്മിനോട് പറയല്ലേ. മമ്മി ഡൈ തുറന്നോണ്ടി കൊണ്ടതാ. ഗൈസ് അടുത്തത് നോക്കൂ, കിവി. കിവി, കിവി. ഗൈസ്
ഇത് കണ്ടോ പൊട്ടിച്ച, ഇത് ഞാൻ പൊട്ടിച്ച, വേറെ ഒന്നല്ല ഗൈസ്, ഞാൻ സപ്പോർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കളറിലുള്ള. അപ്പൊ ഇവിടെ നേരത്തെ ഉമ്മറ്റം കൊണ്ടുപോയി വെച്ചീന് ഈ സാധനം. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഇത് പൊളിച്ചു നോക്കിയപ്പോ അപ്പളാ മനസ്സിലായി ഇത് സപ്പോർട്ടല്ല, ഇത് ഗിവിയാന്ന്. നമ്മള് പൈസക്കാരായിപ്പോ കിവിയൊക്കെ തിന്നു, എന്താ ചെയ്യ. പിന്നെ നമ്മളെ കോയിമുട്ടോ നാടൻ മുട്ട, ഒന്നിന് 10 rupees. ആ ഗൈസ് ഇതിന് 10 rupees വില ഉണ്ടോ? കഴിഞ്ഞിട്ടില്ല അപ്പി കൊടുക്കുന്നു ഗൈസ്. അത് ഞാൻ തിന്നിട്ട് ബാക്കി വരുന്ന ബൂസ്റ്റ് ആട്ടോ. ഞാൻ ബൂസ്റ്റ് കുടിക്കൂല, തിന്നലോ. എന്താ ഇത് വയറിളക്കം വരുമ്പോ ഉള്ള സാധനം ഗൈസ്? അത് എപ്പോഴും ഈ ഹിബക്ക് വേണ്ടി വാങ്ങുന്ന. അടുത്ത് ഇത് ശർക്കര. ഓക്കേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ്. എന്തൊക്കെയാ പറയുന്നത്? പുതിയ സാധനം. ഏത് ഹോട്ടലിൽ പോയാലും ഈ സോസ്, ഇവർ ഇത്ര ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ജീവിതത്തിലേ കണ്ടില്ലേ? എവിടെ പോയാലും ഈ സോസ് ആ കിട്ടാ ഗൈസ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടല്. ഓ മൈ ഗോഡ്, ഹെർഷീസ്, ഹെർഷീസിന്റെ ക്രീം. ഇത് നമുക്ക് ബ്രെഡിൽ വട്ടി തിന്നാ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, ഷുവർ. ഫസിക്കാക്ക് പറഞ്ഞത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാന്ന്. എനിക്കറിയില്ല, ഞാൻ നല്ല കൂടി തിന്നു. എല്ലാം ഇന്നലെ തിന്നിണ്ടല്ലോ, ഇന്നെ കൂട്ടാണ്ടേ ഗൈസ്, ഇന്നെ കൂട്ടാണ്ട് അതൊക്കെ തിന്നാല് കണ്ടോ. ഇവിടെ ഒന്നുമില്ലേ? അവിടുത്തെ സാധനം പൊട്ടി പോയി. വൻ ചൂട്, ഞാൻ കുറച്ചു തണുപ്പുള്ള യോജിച്ചു വരെ പസില് കളിക്കുന്ന സാധനം തേങ്ങ വെച്ചിട്ട് നോക്കിയേ. അതാ ഈ നേരത്തെ നല്ല കരണ്ടി തിന്നില്ലേനോ പുട്ടുതു അത്തായത്തിന്. പുട്ടും മറ്റേ ഇതൊക്കെ കരണ്ടി തിന്നില്ലേനോ? ആ അതിന് ഈ തേങ്ങ യൂസ് ചെയ്ത്. ഞാൻ അടുത്തത് മാങ്ങ ഗൈസ്. ഇത് ഞാൻ ഞാൻ വാങ്ങിയ മാങ്ങാട്ടോ. ഇത് ഞാൻ വാങ്ങിയ മാങ്ങ കേട്ടോ. ഇത് വെക്കാണേ, സ്പേസ് ഇല്ലാത്തോണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു കൊട്ട വെച്ചിട്ട്. തക്കാളി, തക്കാളി ചീഞ്ഞ തക്കാളിയാണോ ഗൈസ്? ചീഞ്ഞ തക്കാളി, ചീഞ്ഞ തക്കാളി. പിന്നെ മുളക് ചീഞ്ഞത്, ഉണങ്ങിയ മുളക്, പിന്നെ സാധാ മുളകുകള്. ഗൈസ് പിന്നെ ഒരു കവർ ഉണ്ട്. ഇതിലെന്താണ്? ഇതില് പുളി. അയ്യോ, നേരത്തെ ചോദിച്ചില്ലേനോ ആ തേങ്ങന്റെ ബാക്കി? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗൈസ്, മല്ലിച്ചപ്പും കരിയപ്പും ഒക്കെ ഇല്ലാതെ. അടുത്ത സാധനം ഇതെന്താണ്? മമ്മീന്റെ എന്തോ ഒരു കോംബോ പാക്ക് ആവുന്നു. വെജിറ്റബിൾ പ്ലസ് ഫ്രൂട്ട്സ് നോക്കിയാ, ഉള്ളി, തക്കാളി, മാങ്ങ, ആപ്പിള്, അനാറ്, പാല്. ഏത് ലെവലാണ് നമ്മളെ മമ്മി? ഇതുപോലെ ഇവിടെ തന്നെ വെച്ചേക്കറിക്ക. ഇവന്റെ കൈതച്ചക്ക, ഹിബച്ചക്ക, ഹിബച്ചക്ക ഗൈസ്, ഗൈസ് ഹിബച്ചക്ക നോക്ക്, ഹിബച്ചക്ക. നമ്മള് കൈതച്ചക്ക എന്നല്ലേ പറഞ്ഞു, ഞാൻ ഹിബച്ചക്ക എന്നാ പറയാ, കാരണം കൈത ഈക്വൽഡ് ഹിബ. ഇതിന്റെ മുഖത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഈ മറ്റേ വെളുത്ത മോന്തലും ഇത് വെച്ചിട്ട് എന്താക്കാനും വെള്ളപ്പാണ്ട് വരാനും. ഇതായിരുന്നു നമ്മുടെ ഫ്രിഡ്ജിലെ കാഴ്ചകൾ. യെസ് ഗൈസ്, ഈ ഫ്രിഡ്ജിൽ കുറച്ച് പുറത്ത് വേറെ വേറെ സാധനങ്ങൾ ഉണ്ട്. വാ ഗൈസ് കണ്ടോ, പെൻസില്. ഇത് മമ്മി ഇടക്കിടക്ക് കലണ്ടറിലൊക്കെ ഗ്യാസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ വന്നിട്ടൊരു എഴുതി ഇടല. ഗ്യാസ് എത്തി 19, 25, 26, 27 എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് വരുമ്പോ ഒരു എഴുതിയിട്ട്, അതിന് വേണ്ടിയുള്ള പെൻസിലാട്ടോ. അല്ലെ ഗൈസ്, ഇപ്പൊ കൊറോണ അതിനെ കൊണ്ട്, അല്ലെങ്കിൽ ഈ അട്ടിയിൽ ഇവിടെ കല്യാണ കത്ത് ഉണ്ടാവും ഗൈസ്. ഇതുണ്ടായിരുന്ന കൊണ്ട് നമ്മള് തിന്ന് മുടിക്കുന്ന. അപ്പൊ നമ്മള് വേൾഡ്പൂൾ ഫ്രിഡ്ജ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ
ഇതായിരുന്നു നമ്മളെ ഫ്രിഡ്ജ് ഗൈസ്. ഇതിലൊന്നും ഉണ്ടാവില്ല ഗൈസ്, ഇവിടെ ഒക്കെ തിന്നു. ആ എന്താ സംഭവം അറിയാം ഗൈസ്? ഇവിടെ നാല് ഫോർ സണ്ണാണ്, നോ ഡോട്ടർ, ഓൺലി ദിസ്. ദിസ് ഗൈസ് ഫുൾ ഈറ്റിംഗ് ചലഞ്ച്, എല്ലാ ഡേയും ഈറ്റിംഗ് ചലഞ്ചാ. അതിനെ കൊണ്ട് എന്റെ മമ്മി വരും, രണ്ട് മാങ്ങയില് വെക്കും. മമ്മി ഒരു അഞ്ചിൻ്റെ വരുമ്പോ നോ മാംഗോസ്, കഴിഞ്ഞു, ഫുൾ ഫിനിഷ്. അടുത്തത് ഇത് തുറക്കും, തേങ്ങ ഉണ്ടോ നോക്കും. അവിടെ ഉണ്ടാവും ബെങ്ക് ഉണ്ടാവും, തേങ്ങ കരണ്ടി തിന്നണം. മമ്മി വരും, നോ കോക്കണേറ്റ്. ഇത് നമ്മളെ ഫ്രിഡ്ജാണ്, അവളെ നല്ല ഇത്രയും കാലം പോറ്റിയ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് ഈ ഫ്രിഡ്ജ് ആർക്കും കൊടുക്കൂല. എന്താ കളിക്കണേ? ഉമ്മ കൊടുക്ക ഫ്രിഡ്ജിന്. അവൻ തുടച്ചിട്ട് കൊറേ കാലായിന്. ഒരു പുളിപ്പ് കഴിച്ചു. സ്വിമ്മിംഗ് പൂൾ അല്ലേ, വേൾഡ് പൂൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്.